എല്ലാം പ്രഹസനങ്ങളാണ് എല്ലാം എഴുതിയിട്ടുള്ള ആരാണ് സി വി രാമപിള്ളയാണ് പക്ഷേ ഇതിൽ പഞ്ചാമൃത കൊച്ചമ്മ കഥാപാത്രമായി വരുന്ന കൃതി ഏതാണ് ഏത് പ്രഹസനത്തിലാണ് വരുന്നത് നിങ്ങൾ നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് ഒരു പ്രതിനാടകമുണ്ട് നാടകമുണ്ട് പാട്ടബാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കെ ദാമോദരൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കിയാണെന്ന് പറഞ്ഞത് നമസ്കാരം എൻട്രി ആപ്പിൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെറ്റ് മലയാളത്തിലെ കുറച്ച് പൂർവകാല ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ പൂർവകാല ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതിനോടൊപ്പം അനുബന്ധിച്ചിട്ടുള്ള അവയുടെ ഓപ്ഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു അവലോകനം കൂടെ ഇതിനകത്ത് നടത്താം അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം നോക്കുക ഒന്നാമത്തെ ചോദ്യം നരസിംഹപുരാണം പ്രഹ്ലാദോൽപത്തി എന്നിവ ഏത് അനുഷ്ഠാനത്തിന് പാടാറുള്ള പാട്ടുകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ വിഷ്ണു മൂർത്തി തെയ്യം ഓപ്ഷൻ ബി വിഷ്ണുമായ തെയ്യം ഓപ്ഷൻ സി ചാമുണ്ടി തെയ്യം ഓപ്ഷൻ ഡി വസൂരിമാല തെയ്യം ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ വിഷ്ണു മൂർത്തി തെയ്യമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതിലാണ് നരസിംഹപുരാണം പ്രഹ്ലാദോൽപത്തി എന്നിവ പാടാറുള്ളത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഒരു അഭിപ്രായമാണ് ശ്രദ്ധിച്ചേക്കുക വീരത്തിൽ അഭിരമിക്കുന്ന ആസ്വാദക മനസ്സിൽ ഭക്തിയുടെ ഉത്തേജനം കൂടി സാധിക്കണം എന്നൊരു ലക്ഷ്യം രാമചരിതകാരന് ഉണ്ട് ഇഷ്ടപാനീയത്തിൽ ഔഷധ കണികകൾ കലർത്തി കൊടുക്കുന്ന ഭിഷക്കിന്റെ നിയമമാണ് എന്ന് ഭിഷക്കിൻ്റെ നയമാണത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഡോക്ടർ എം ലീലാവതിയമ്മ ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞമ്പിള്ള ഓപ്ഷൻ ഡി ആറ്റൂർ കൃഷ്ണ പിഷാരണി ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് എം ലീലാവതി അമ്മയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഒരാണ് വീരത്തിൽ അഭിരമിക്കുന്ന ആസ്വാദക മനസ്സിൽ ഭക്തിയുടെ ഉത്തേജനം കൂടി സാധിക്കണം എന്നൊരു ലക്ഷ്യം രാമചരിതകാരനുണ്ട് ഇഷ്ടപാനീയത്തിൽ ഔഷധ കണികകൾ കലർത്തി കൊടുക്കുന്ന ഭിഷക്കിന്റെ നയമാണത് എന്ന് രാമചരിതകാരനെ പറ്റി പറഞ്ഞത് ഡോക്ടർ എം ലീലാവതി അമ്മയാണ് മൂന്നാമത്തെ ചോദ്യം നോക്കാം കുറുമൂർ പള്ളി പന്നിയൂർ ശുഗപുര ഗ്രാമക്കാരുടെ ശത്രുത മാം എന്നിവ പരാമർശിക്കുന്ന കൃതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഉണ്ണിച്ചിരുദേവി ചരിതം ഓപ്ഷൻ ബി ഉണ്ണിയാടി ചരിതം ഓപ്ഷൻ സി തീരനിഴൽമാല ഓപ്ഷൻ ഡി ഉണ്ണിയച്ചി ചരിതം ഓക്കെ ഇതിൽ ഉണ്ണിയച്ചി ചരിതത്തിൽ പരാമർശിക്കുന്നത് എന്താണ് ഹൊസാല രാജധാന്യത്തിൻ്റെ ദൂര സമുദ്രത്തെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട് ഉണ്ണിയാടി ആടി ചരിതത്തിൽ എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഈ ചേര സാമ്രാജ്യം അതായത് രണ്ടാം ചേര സാമ്രാജ്യത്തിലുള്ള എന്താ പറയാ കേരള ദേവന്റെ മകളായിട്ടുള്ള ഉണ്ണിയാടിയെ പറ്റിയിട്ടാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കണ്ടിയൂർ ശിവക്ഷേത്രത്തെ പറ്റി പരാമർശം നൽകുന്ന ഒരു ചമ്പുകൃതി കൂടിയാണ് ഉണ്ണിയെ ഉണ്ണിയാടി ചരിതം ഇനിയാണ് ഉണ്ണി ചിരുദേവി ചരിതാഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരെ പറ്റിയും അതുപോലെ തന്നെ ഉം അമ്മാനപ്പാട്ട് അതുപോലെ തന്നെ കുയിൽ വൃത്തം സന്ദേശപ്പാട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ സൂചന തരുന്ന കൃതിയാണ് ഉണ്ണി ചിരുദേവി ചരിതം തിരനിഴൽമാല തിരനിഴൽമാലയിലാണ് എന്തുള്ളത് കുറുമൂർ പള്ളി അതുപോലെ പന്നിയൂർ ശുഗപുരം ഗ്രാമക്കാരുടെ ശത്രുത അതോടൊപ്പം തന്നെയുള്ള മാമാങ്കത്തെ പറ്റിയിട്ടൊക്കെ പരാമർശം പറയുന്നത് ഏതിലാണ് ഈ ഒരു തിരുനിഴൽമാല എന്നുള്ള കൃതിയിലാണ് നാല് സൂര്യമാല സൂര്യമാല എന്നാൽ സ്തോത്രകൃതി കണ്ടുപിടിച്ച് എഴുതിയത് ആര് കണ്ടുപിടിച്ച് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ സാമ്പശിവ ശാസ്ത്രികൾ ഓപ്ഷൻ ബി എം എം പുരുഷോത്തമൻ നായർ ഓപ്ഷൻ സി ഗുണ്ടർട്ട് ഓപ്ഷൻ ഡി ഉള്ളൂര് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി എം എം പുരുഷോത്തമൻ നായരാണ് ഈ ഒരു സൂര്യമാല എന്നുള്ള സ്തോത്രകൃതി കണ്ടെത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആരാണ് എം എം പുരുഷോത്തമൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം എന്ത് ചെയ്തു തിരുനൽമാല പ്രസിദ്ധീകരിച്ചു കണ്ടെത്തിയത് അദ്ദേഹമല്ല കണ്ടെത്തിയത് മറ്റൊരാളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സാമ്പശിവശാസ്ത്രികളാണ് എന്ത് ചെയ്തത് ഈ ഒരു ശിവരാത്രി മഹാത്മ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാള് സാമ്പ ശിവശാസ്ത്രികളാണ് ഉള്ളൂർ രാമചരിതത്തിന്റെ ആദ്യം ആദ്യമപ്പത് പടലങ്ങളൊക്കെ എന്ത് ചെയ്തു അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പയ്യന്നൂർ പാട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് ഗുണ്ടർട്ട് ഓക്കെ രാമചരിതത്തെ പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഗുണ്ടട്ടാണ് പക്ഷെ പ്രസിദ്ധീകരിച്ച ആരായിരുന്നു ഉള്ളൂരും മുതലായിട്ടുള്ള ആൾക്കാരായിരുന്നു അത് കുറച്ച് ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൂര്യമാല എന്നുള്ള ഒരു ചെറിയ സ്തോത്രകൃതി ആരാണ് എം എം പുരുഷോത്തമൻ നായരാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കുക മടക്കം പാട്ടുകൾക്ക് ഏറി വന്ന മൂന്നര നൂറ്റാണ്ടിലേറെ പഴക്കം കാണില്ല എന്ന് ഒദയനെ ജീവചരിത്രവുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു വാദം ഉന്നയിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒദയനന് വേറൊരു പ്രത്യേകതയുണ്ട് കേരളത്തിന്റെ റോബിൻഹുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് വടക്കം പാട്ടുകളിലെ ഒദയനൻ ഈ ഒരു പട്ടം ഈ ഒരു വിശേഷണം ചാർത്തി കൊടുത്ത ആരാന്നറിയോ വില്യം ലോകനാണ് വില്യം ലോകനാണ് ഒദയനെ കേരളത്തിന്റെ റോബിൻഹുഡ് എന്ന് വിശേഷിപ്പിച്ചത് ഈ ഒദയനെ ജീവചരിത്രത്തെ മുൻനിർത്തിയിട്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്നര പതിറ്റാണ്ടിലേറെ അദ്ദേഹത്തിന് എന്തില്ല ഈ വടക്കം പാട്ടുകൾക്ക് പഴക്കമില്ല എന്ന് പറയുന്നത് ആരാണ് ഇപ്രകാരം പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഉള്ളൂർ ഓപ്ഷൻ ബി എം എൻ കാരശ്ശേരി ഓപ്ഷൻ സി ടി എം ചുമ്മാർ ഓപ്ഷൻ ഡി ചേലനാട്ട് അച്യുതമേനോൻ ശരിയായിട്ടുള്ള ഉത്തരം എന്താ ഉള്ളൂരാണ് പറഞ്ഞത് ഉള്ളൂരാണ് വടക്കം പാട്ടുകൾക്ക് മൂന്നര പതിറ്റാണ്ടിലേറെ കാലഘട്ടവും ഇല്ല അതിൻ്റെ ഉദാഹരണമാണ് ഉദയനൻ്റെ ജീവചരിത്രം എന്ന് ഉള്ളൂര് അഭിപ്രായപ്പെടുന്നുണ്ട് ആറാമത്തെ ചോദ്യം ഏത് പ്രഹസനത്തിലെ കഥാപാത്രമാണ് പഞ്ചാമൃത കൊച്ചമ്മ സി വിയുടെ ഏത് പ്രഹസനത്തിലെ കഥാപാത്രമാണ് പഞ്ചാമൃത കൊച്ചമ്മ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ കുറുപ്പില്ലാ കളരി ഓപ്ഷൻ ബി മത്തവിലാസം ഓപ്ഷൻ സി വിലാസം ഓപ്ഷൻ ഡി പാപി ചെല്ലുന്നടം പാതാളം എല്ലാം പ്രഹസനങ്ങളാണ് എല്ലാം എഴുതിയിട്ടുള്ള ആരാണ് സി വി രാമപിള്ളയാണ് പക്ഷെ ഇതിൽ പഞ്ചാമൃത കൊച്ചമ്മ കഥാപാത്രമായി വരുന്ന കൃതി ഏതാണ് ഏത് പ്രഹസനത്തിലാണ് വരുന്നത് ഓപ്ഷൻ എ കുറുപ്പില്ല കളരി കുറുപ്പില്ല കളരിയിലെ കഥാപാത്രമാണ് പഞ്ചാമൃത കൊച്ചമ്മ ഈ കുറുപ്പില്ല കളരി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കൈകൊട്ടിക്കളി ആശാന്മാരെ കളിയാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ളൊരു ഇതാണ് പിന്നെ നായന്മാർക്കിടയിലുള്ള അമിത മദ്യപാനത്തെ വിമർശിച്ചു കൊണ്ട് എഴുതിയിട്ടുള്ള പ്രഹസനമാണ് മത്തവിലാസം ചന്ദ്രമുഖി വിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രഹസനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആണ് അതിൻ്റെ ഒരു വർഷമായിട്ട് പറയപ്പെടുന്നത് സി വി ആണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പഞ്ചാമൃത കൊച്ചമ്മ വരുന്നത് ഏതിലാണ് കുറുപ്പില്ലാ കളരി എന്നുള്ള പ്രഹസനത്തിലാണ് ഏഴാമത്തെ ചോദ്യം മൂർച്ച കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന നാടകം എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിശേഷിപ്പിച്ച നാടകം ഏത് മൂർച്ച കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന നാടകം എന്ന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിശേഷിപ്പിച്ച നാടകം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഉത്തരരാമചരിതം ഓപ്ഷൻ ബി പാട്ടബാക്കി ഓപ്ഷൻ സി നിങ്ങൾ എന്നെ ആക്കി ഓപ്ഷൻ ഡി രാവുണ്ണി ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് രാവുണ്ണി ആരാണ് എഴുതിയത് പി എം താജ് പി എം രാവുണ്ണി എന്നുള്ള നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസിയുടെ നാടകമാണ് ഈ നാടകം ആദ്യം ആദ്യത്തിന്റെ പേര് എൻ്റെ മകനാണ് ശരി എന്നതായിരുന്നു ഈ നാടകത്തിന്റെ ആദ്യത്തെ പേര് പിന്നീട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കെ പി എസ് സി നാടകത്തിന്റെ അഭിനയ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന പേരിൽ മാറ്റിയത് തോപ്പിൽ ഭാസിയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള പേരിൽ നാടകം എഴുതിയിട്ടുള്ളത് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് ഒരു പ്രതി നാടകമുണ്ട് അത് സിവിക് ചന്ദ്രനാണ് എഴുതിയിട്ടുള്ളത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുള്ളൂ പാട്ടബാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കെ ദാമോദരൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കിയാണ് എന്ന് പറഞ്ഞത് സി ജെ തോമസ് ആണ് ഓക്കെ അപ്പോൾ മൂർച്ച കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന നാടകം ഏതാണ് രാവുണ്ണി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളതാണോ പാട്ടബാക്കിയാണോ ഏതാണ് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് ശരി രാമചരിതം ഉത്തരരാമചരിതം രാമചരിതത്തെയാണ് മൂർച്ച കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന നാടകം എന്ന് കുറ്റിപ്പുഴ വിശേഷിപ്പിച്ചത് ചാത്തുക്കുട്ടി മന്നാടിയാർ സംസ്കൃതത്തിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ടുള്ള ഭവഭൂതിയുടെ രണ്ട് നാടകങ്ങളാണ് ജാനകീ പരിണയവും ഉത്തരരാമചരിതവും അതിൽ ഉത്തരരാമചരിതത്തെയാണ് മൂർച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന കൃതി എന്ന് കുറ്റിപ്പുഴ വിശേഷിപ്പിച്ചത് ഭവഭൂതിയുടെ ഈ രണ്ട് നാടകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ചാത്തുക്കുട്ടി മന്നാടിയാരാണ് എട്ടാമത്തെ ചോദ്യം വിവേകാനന്ദനെ ആസ്പദമാക്കിയിട്ട് വള്ളത്തോൾ രചിച്ച കവിത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ആ മോതിരം ഓപ്ഷൻ ബി ഭക്തിയും വിഭക്തിയും ഓപ്ഷൻ സി നാഗില ഓപ്ഷൻ ഡി കൃഷ്ണപ്പരുന്ത് ഓപ്ഷൻ എ നോക്കാം മോതിരം അതായത് മാങ്ങാട്ടച്ചൻ കഥാപാത്രമായി വരുന്ന ഒരു കവിതയാണ് ആ മോതിരം ആ മോതിരം എന്നാണ് ശരിക്കത്തെ പേര് മാങ്ങാട്ടച്ഛൻ കൃഷ്ണൻ ഇവരൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന കവിതയാണ് ആ മോതിരം അഞ്ച് രണ്ടാമത്തെ അതായത് ഓപ്ഷൻ ബി ആണ് ഭക്തിയും വിഭക്തിയും അതായത് പൂന്താനവും മേൽപ്പത്തൂരും എന്താ പറയുക മേൽപ്പത്തൂരും കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു ഇതാണ് ഭക്തിയും വിഭക്തി എന്നുള്ള കവിത ഇതും എഴുതിയതാരാണ് വള്ളത്തോളം തന്നെയാണ് എഴുതിയത് ബുദ്ധമതം പ്രമേയമായി വരുന്ന കവിതയാണ് നാഗില എന്ന കവിത അതും വള്ളത്തോളം തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ വിവേകാനന്ദനെ പറ്റിയിട്ട് വിവേകാനന്ദനെ പറ്റിയിട്ട് ഉള്ളൂര് സോറി വള്ളത്തോളം രചിച്ചിട്ടുള്ള കവിതയാണ് കൃഷ്ണപ്പരുന്ത് കൃഷ്ണപ്പരിന്ത് എന്നുള്ള പേരില് വേറൊരാളും കൂടെ കവിത എഴുതിയിട്ടുണ്ട് വൈലോപ്പിള്ളി കൂടെ കൃഷ്ണപരന്ത് എന്നുള്ള പേരിൽ കവിത എഴുതിയിട്ടുണ്ട് അതൊരു കുഞ്ഞു കവിതയാണ് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ഈ കൃഷ്ണപ്പരുന്താ ആരുടേതാണ് വിവേകാനന്ദനെ ആസ്പദമാക്കിയിട്ട് വള്ളത്തോളം എഴുതിയതാണ് കൃഷ്ണപ്പരുത് എന്ന കവിത ഒമ്പതാമത്തെ ചോദ്യം കോട്ടയം രാജാക്കന്മാരുടെ മറ്റൊരു പേര് കോട്ടയം രാജാക്കന്മാർ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പുളീശന്മാർ ഓപ്ഷൻ ബി വഞ്ചീശന്മാർ ഓപ്ഷൻ സി ഏർലാതിരിമാർ ഓപ്ഷൻ ഡി കോലത്തിരിമാർ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് നോക്കുക വഞ്ചീശന്മാർ വഞ്ചീശന്മാർ എന്ന് പറഞ്ഞവരാരാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വഞ്ചീശന്മാർ വഞ്ചീ ക്ഷിതിപതി ഭൂപതി എന്നൊക്കെ പറയുന്നത് ആരെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് പുളീശന്മാരെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് കോട്ടയം രാജാക്കന്മാരാണ് കോട്ടയം രാജാക്കന്മാരാണ് പുളീശന്മാർ എന്ന പേരില് അറിയപ്പെടുന്നത് പത്താമത്തെ ചോദ്യം ഒന്ന് നോക്ക പന്തടിപ്പാട്ട് പന്തടിപ്പാട്ട് എന്നുകൂടെ പേരുള്ള പാട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ദശുഷ്പാട്ട് ഓപ്ഷൻ ബി തിരണ്ടുകുളിപ്പാട്ട് ഓപ്ഷൻ സി കൈകൊട്ടിക്കളിപ്പാട്ട് ഓപ്ഷൻ ഡി കർമ്മശാസ്ത്രം പാട്ട് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ദശുഷ്പാട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്നുകൂടെ എഴുതാം ദശപുഷ്പാട്ട് ദശപുഷ്പാട്ടിനാണ് പേരിൽ പേരിലൂടെ അറിയപ്പെടുന്നത് കൈകുട്ടി സോറി പന്തടിപ്പാട്ട് എന്നുകൂടെ പേര് അറിയപ്പെടുന്നു കൈകുട്ടിക്കളിപ്പാട്ടാണ് തിരുവാതിരക്കളിപ്പാട്ടായിട്ട് അറിയപ്പെടുന്നത് സ്വകഥ വംശസ്ഥം ഇത് എന്തിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ സൂത്രങ്ങൾ ഓപ്ഷൻ ബി അഷ്ടാധ്യായങ്ങൾ ഓപ്ഷൻ സി ദശരൂപക വ്യാഖ്യാനങ്ങൾ ഓപ്ഷൻ ഡി സംസ്കൃത വൃത്തങ്ങൾ ഏതായിരിക്കും ഉത്തരം എളുപ്പമാണ് സംസ്കൃത വൃത്തങ്ങളാണ് സ്വഗത വംശസ്ഥ മുതലായിട്ടുള്ള വൃത്തങ്ങൾ എന്താണ് സംസ്കൃത വൃത്തങ്ങളാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യം മാലയമ്മ തമ്പു പെരുമാൾ മാലയമ്മ തമ്പു പെരുമാൾ എന്നിവർ കഥാപാത്രമാകുന്ന പാട്ട് കൃതി ചെയ്ത് തെക്കൻ പാട്ട് കൃതി ചെയ്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ പയ്യന്നൂർ പാട്ട് ഓപ്ഷൻ ബി ഉലകുട പെരുമാൾ പാട്ട് ഓപ്ഷൻ സി കന്നടിയാമ്പോര് പാട്ട് ഓപ്ഷൻ ഡി കണിയാംകുളത്ത് പാട്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം കണിയാംകുളത്ത് പാട്ടാണോ കണിയാംകുളത്ത് പാട്ടല്ല കണിയാങ്കുളത്ത് പാട്ടിന് വേറൊരു പേരുണ്ട് ഇരവിക്കുട്ടി പിള്ളപ്പോർ പിള്ള പോര് പാട്ട് എന്നൊരു പേര് പേരുകൂടെ എന്തിനുണ്ട് കണിയാങ്കുളത്ത് പോര് പാട്ടിന് ഉണ്ട് പോര് പാട്ട് അത് ഈ കുലശേഖര പെരുമാളുമായിട്ട് ഒരു ഐതിഹ്യത്തിലുള്ള പാട്ടാണ് ഈ ഒരു പോര് പാട്ട് അപ്പൊ പോര് പാട്ടുമല്ല ശരിയായിട്ടുള്ള ഉത്തരം ഉലകുട പെരുമാൾ പാട്ട് ഉലകുട പെരുമാൾ പാട്ടാണ് മാലയമ്മയും തമ്പു പെരുമാളും വരുന്നത് ീ നമ്പുച്ചെട്ടി നീലകേശി അതുപോലെ നമ്പൂരാശി അരയൻ ഇവരെല്ലാം കഥാപാത്രം പാട്ടാണ് പയ്യന്നൂർ പാട്ട് അപ്പോൾ നമ്പുവും തമ്പുവും തമ്മിൽ മാറിപ്പോരുത് നമ്പുച്ചെട്ടി വരുന്നത് ഏതിലാണ് ചെട്ടി വരുന്നത് പയ്യന്നൂർ പാട്ടില് പെരുമാൾ വരുന്നത് ഉലകൂട പെരുമാൾ പാട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സാങ്കല്പിക ഏർ ദൈവീകവും സാങ്കല്പികവുമായിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണ് ഉലകൂട പെരുമാൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പതിമൂന്നാമത്തെ ചോദ്യം നോക്കുക കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ രാമായണം കിളിപ്പാട്ട് ഓപ്ഷൻ ബി പഞ്ചതന്ത്രം കിളിപ്പാട്ട് ഓപ്ഷൻ സി ഗിരിജാ കല്യാണം കിളിപ്പാട്ട് ഓപ്ഷൻ ഡി കണ്ടിയൂർ മഠം പടപ്പാട്ട് ീ കണ്ടിയൂർ മഠം പടപ്പാട്ട് എന്നുള്ളതിനെ ഹൈത്യക്ഷര സമാസോത്സവം അങ്ങനെ എന്തോ ഒരു പേര് കൂടെ ഉണ്ട് എന്തോ ഒരു ഹൈത്യക്ഷരം വെച്ചാണ് അത് തുടങ്ങുന്നത് അതാണ് കണ്ടിയൂർ മഠം പടപ്പാട്ട് ഏതെങ്കിലും കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ടാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് നന്നായി വെട്ടാം കാരണം എന്താ അത് പടപ്പാട്ടാണ് നമുക്ക് വേണ്ട എന്താ കിളിപ്പാട്ടാണ് വേണ്ടത് പഞ്ചതന്ത്രം കിളിപ്പാട്ട് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കിളിപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട് തെറ്റായിട്ടുള്ള ഉത്തരമാണ് രാമായണം കിളിപ്പാട്ട് തെറ്റായിട്ടുള്ള ഉത്തരമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ആൻസർ ഗിരിജ കല്യാണം കിളിപ്പാട്ട് ഏ ഗിരിജ കല്യാണം മതി ഉം ഗിരിജ കല്യാണം കിളിപ്പാട്ട് ഓക്കെ ഇതിലാണ് വിഭക്തി ഉണ്ടെന്നാകിൽ പഠിച്ചു കൊൾവിൻ എന്നുള്ളൊരു പദം കാണുന്നത് ഉണ്ണായി വാര്യരുടെ കിളിപ്പാട്ടാണ് ഉണ്ണായി വാര്യരാണ് ഇത് എഴുതിയതെന്ന് പറയപ്പെടുന്നു പക്ഷെ വലിയ തെളിവുകളൊന്നുമില്ല പലരും ഉണ്ണായി വാര്യരാണ് എഴുതിയതെന്നുള്ളതിനോട് യോജിക്കുന്നില്ല ചില പണ്ഡിതന്മാർ പറയേണ്ട ശൈലി വെച്ച് ഉണ്ണായി വാര്യർ എഴുതിയതാണെന്ന് പറയുന്നുണ്ട് പിന്നെ പാർവതി കല്യാണമാണ് ഇതിൽ വിഷയമായിട്ട് വരുന്നത് വിഭക്തി ഉണ്ടെന്നാകിൽ പഠിച്ചു എന്നൊരു പദം കാണുന്നതും ഗിരിജാ കല്യാണം കിളിപ്പാട്ടിലാണ് അപ്പോൾ എന്താണ് കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് ഗിരിജാ കല്യാണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ രക്തപാനം ഓപ്ഷൻ ബി സീതാലക്ഷ്മി ഓപ്ഷൻ ഡി മുന്നാട്ടുവീരൻ ഓപ്ഷൻ ഡി പാ പാട്ടബാക്കി ഡി നോക്കാം പാട്ടബാക്കി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കെ ദാമോദരൻ ചരിത്ര നാടകമാണ് നമുക്ക് വേണ്ടത് ഇതെന്താണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി സി ജെ തോമസ് എന്ത് ചെയ്തു ഇതിനെ പാട്ടബാക്കി ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു മുന്നാട്ട് വീരൻ ആദ്യത്തെ ആദ്യത്തെ ഏകാംഗ നാടകമാണ് ഏകാംഗ നാടകം ആര എഴുതിയത് അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാനാണ് ആണ് എന്ത് എഴുതിയത് മുന്നാട്ടുവീരൻ എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ ഏകാങ്ക നാടകമാണ് ഈ ഒരു മുന്നാട്ടു വീരൻ എന്ന് പറയുന്നത് അടുത്തതാണ് സീതാലക്ഷ്മി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഇ വി കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില് ഇ വി കൃഷ്ണപിള്ള എഴുതിയ ആദ്യത്തെ ചരിത്ര നാടകമാണ് സീതാലക്ഷ്മി ഇതുകൂടാതെ രാജ കേശവദാസ് എന്നുള്ള ഒരു നാടകം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഓക്കെ സീതാലക്ഷ്മിയാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം സീതാലക്ഷ്മിയാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകമാണ് സീതാലക്ഷ്മി ഓക്കെ മുന്നാട്ടുവീരൻ മലയാളത്തിലെ ആദ്യത്തെ ഏകാംഗ നാടകമാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ് പരമാവധി വൺ വേർഡുകളാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് ഇനിയുള്ള ക്ലാസ്സുകൾ എന്തായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത്തരത്തിൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് കരുതുക അതിനനുസരിച്ച് എന്താ ഇത് തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം അറിയുന്നുണ്ട് എത്ര എണ്ണം അറിയുന്നില്ല എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക ശേഷം എന്തെയ്യാം ആദ്യം തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കഷ്ടമുള്ളത് പഠിച്ചു വെക്കുകയില്ല എളുപ്പമുള്ളതാണെങ്കിലും അത് വൃത്തിക്ക് പഠിക്കുക വൃത്തിക്ക് പഠിച്ച് പതുക്കെ പതുക്കെ ആയിക്കോട്ടെ പക്ഷേ വൃത്തിക്ക് പഠിച്ചു പോവുക കുറേ കാര്യങ്ങൾ കൂട്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് ഉള്ളതും കൂടെ പോയടാ എന്നുള്ള രീതിയിൽ ആകാതെ കുറച്ച് കുറച്ച് പയ്യെ പയ്യെ എന്ത് ചെയ്യുക വൃത്തിക്ക് വൃത്തിക്ക് പഠിച്ചു പഠിച്ചു പോവുക ഇനിയുള്ളതിൽ എന്തായിരിക്കും വലിയ കടുകെട്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തുക അപ്പൊ ഇതിനൊരു തുടക്കം മാത്രമായി കണ്ടിട്ട് എന്തു ചെയ്യുക പഠന നിലവാരം ഉയർത്താൻ ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരിടാ നേരാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവരും നല്ല കൂടി പരീക്ഷകളെ നേരിടുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ് 哪里？